എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്രൂമിങ് സെൻറ്റർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തൊടുപുഴ ടൗണിനകത്തുള്ള ഒരു ഗ്രൂമിങ് സെൻറ്ററാണ്. ഗ്ലാം പെറ്റ്സ് എന്നാണ് ഈ ഗ്രൂമിങ് സെൻറ്ററിൻ്റെ പേര് വരുന്നത്. അപ്പം ഇവർക്ക് ഗ്രൂമിങ് അല്ലാതെ, ഗ്രൂമിങ് കൂടാതെ ഇവർക്ക് ബോർഡിംഗ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. അപ്പം ഇവരുടെ ബോർഡിംഗ് സെൻറ്റർ ഇവിടെ എല്ലാം കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെയും വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും കാണുക. ഇവിടെ പെറ്റ്സിന്റെ ഗ്രൂമിങ്, ബോർഡിങ്, പിന്നെ ഫുഡ് ഉണ്ട്, പിന്നെ അതിനുള്ള ആക്സസറീസ് എല്ലാം ഉണ്ട്. ഇതിപ്പോ മൂന്നാമത്തെ മാസം. ഇത് മങ്ങാട്ടുവലയിൽ നമ്മൾ മുതലക്കോടം പോകുന്ന വഴിയില്ലേ, ആ വഴി കോപ്പറേറ്റീവ് മെഡിക്കൽസ് എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ആ ബിൽഡിംഗിൽ തന്നെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എന്തൊക്കെയാണ് ഗ്രൂമിംഗ് മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കൂടെ ഗ്രൂമിംഗ് ആണ് മെയിൻ ആയിട്ട്, പിന്നെ പെറ്റ്സിന്റെ ട്രെയിനിങ് ഉണ്ട്. അല്ല, അത് പെറ്റ്സിന്റെ ട്രെയിനിങ്ങും ബോർഡിങ്ങോടെ ഒരു സ്ഥലത്താണ്, വേറെ സ്ഥലത്താണ്. ഇവിടെ ഗ്രൂമിംഗ് മാത്രം. ഓക്കെ, അപ്പൊ ഗ്രൂമിംഗില് എന്തൊക്കെയാ വരുന്നത്? ക്യാറ്റ്സും ഡോഗ്സും. അപ്പം കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് അവർ ഹാപ്പി ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഒരു ക്യാറ്റിന് കൊണ്ടുവരികയാണെങ്കിൽ ഇയർ ക്ലീനിങ്, നെയിൽ കട്ടിങ്, പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഫംഗലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ബാത്ത് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നോർമൽ ബാത്ത്, കണ്ടീഷണർ ബാത്ത്. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ബോഡി ഫുള്ള് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു ഡോഗാണെങ്കിൽ മെഡിക്കൽ ബാത്ത് ഉണ്ട്. അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് കൂടുതലോ, അപ്പൊ നമ്മള് നല്ല മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ഷാംപൂ എടുക്കും. അത് നമ്മള് ബാത്തിങ്ങില് അത് ആ ഷാംപൂ ആണ് എടുക്കുന്നത്. സംശയം ലാബിന് ട്രിം ചെയ്യാറില്ല, അത് അങ്ങനെ ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഹെയർ ഇല്ലല്ലോ, ഒരുപാട് നീണ്ട ഹെയർ ഇല്ലല്ലോ. ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും ഡാൻഡ്രഫോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് ട്രിം ചെയ്ത് കൊടുക്കും. അത് നമ്മള് ടെയില്, ഹെഡ് അവിടെ ഒഴിവാക്കിയിട്ട് ബോഡി മാത്രം ട്രിം ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഗ്രൂമിങ്ങിന്റെ കാര്യം നടക്കുന്ന സമയത്ത് ഇപ്പം ഞാന് സ്ഥലത്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് വന്നിട്ട് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് ഗ്രൂം ചെയ്ത് അവിടെ ഡെലിവറി ചെയ്തോളൂ. ഞങ്ങള് ഓൾറെഡി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ വിളിച്ച് കറക്റ്റ് ലൊക്കേഷൻ ഇട്ട് തരുമ്പോ വണ്ടി കൊണ്ട് വന്ന് പിക്ക് ചെയ്ത് പിന്നെ ഇവിടെ വന്നെല്ലാം റെഡിയാക്കി തിരിച്ചു എത്തിക്കും. ചാർജ് ഉണ്ടോ? ഡെലിവറി ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ തൊടുപുഴ ടൗണിൽ ആർക്ക് വേണമെന്നില്ല, തൊടുപുഴയുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് വിളിക്കാനല്ലേ? ഒരു 5 കിലോമീറ്റർ ഉള്ളിലുള്ള ആൾക്കാർക്ക്. ബാക്കി നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. ഓൾറെഡി ചെയ്യുന്നതല്ല, 5 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് വരുന്നതാ. ഓക്കെ, അപ്പൊ നമ്മള് ഡെലിവറി ഫീസ് അതിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് കൂട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ലാസാപ്സോ ഷിറ്റ്സോ പോലെ ഹെയറി ബ്രീഡുകളില്ലേ, ഇവരുടെ ശരിക്കും ഗ്രൂമിംഗ് എങ്ങനെയാണ്? അതായത് ഇന്നിപ്പോ ഒരു ഗ്രൂമിംഗ് ചെയ്തു കഴിഞ്ഞാല് പിന്നെ അവരെ നമ്മൾ എപ്പോഴാണ് ഗ്രൂമിംഗ് ചെയ്യേണ്ടത്? ഒരു മാസമാണ് ടൈം. അത് ഇവിടെ വന്നു കഴിയുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടാണ്, അത്ര ഹെൽത്തി ആയിട്ട് നമ്മൾ കൊടുത്തു വിടും. അപ്പൊ നമ്മള് പിന്നെ അടുത്ത ഒരു മാസത്തേക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ ഒരു ഇതുണ്ട് കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, അതിനുള്ളൊരു കാഴ്ചപ്പാട് വെച്ചാൽ നല്ല രീതിയിൽ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയില്
സെറ്റാക്കി എടുക്കാന്നുള്ളതാണ്. ഇതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ ഗ്രൂമിങ്ങിനെ കുറിച്ചിട്ടുള്ള? അല്ല, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അതിലുപരി നമ്മുടെ ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് അത് ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാണ് ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പം അതിന്റെ എന്തെങ്കിലും പ്രശ്നമോ ഇച്ചിങ്സ്, ചിലര് വന്നിട്ട് പറയും ഭയങ്കര ചൊറിച്ചിലാണ്, ഇവനാണേല് രാത്രി കിടക്കുന്നില്ല. അപ്പൊ നമ്മൾ നോക്കിയിട്ട് ടിക്സ് ഒക്കെ ഉണ്ട് നമുക്ക് കാണുന്നതേ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ടിക് ബാത്ത് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഷാംപൂസ് ആണെങ്കിലും ഓരോ സ്കിന്നിന് വേണ്ട നമ്മള് അങ്ങനെ എടുക്കും, അങ്ങനെ ചെയ്തു കൊടുക്കും. സന്ദീപേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഞാനേ ഗ്രൂമിങ്ങിന്റെ കാര്യങ്ങൾ പുള്ളിക്കാരെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇനി എനിക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ ബോർഡിങ്ങിനും ട്രെയിനിങ്ങിനും കുറിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബോർഡിങ്ങിന്റെ? നമ്മുടെ കാഞ്ഞിരമറ്റത്താണ് നമ്മള് കാഞ്ഞിരമറ്റം. ബോർഡിങ്ങും ട്രെയിനിങ്ങും അവിടെ ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? കാഞ്ഞിരമറ്റം എവിടെയാണ്? കാഞ്ഞിരമറ്റത്ത് ബ്രാഹ്മിൻസിന്റെ കമ്പനിയുടെ അടുത്തുനിന്ന് ലെഫ്റ്റ് കയറി പോകണം, കുറച്ച് ലേശം ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ട്രെയിനിങ്ങിനൊക്കെ ഒരു സൗകര്യാർത്ഥം നമ്മൾ അങ്ങനെ കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു വീടെടുത്തതാണ് നമ്മൾ. നമ്മള് ബേസിക് ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്, ബേസിക് ഒബീഡിയൻസ്, പിന്നെ അത്യാവശ്യക്കാർക്ക് പ്രൊട്ടക്ഷൻ ട്രെയിനിങ് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു വീട്ടിലേക്ക് ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഈ ട്രെയിനിങ് എങ്ങനെ, ഈ നിങ്ങൾ ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് പിക്ക് ചെയ്യോ? പിക്ക് ചെയ്തുകൊണ്ട് പോകും, നമ്മള് ട്രെയിൻ ചെയ്തിട്ട് തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ട്രെയിനിങ്ങിന്റെ ഇത് തുടങ്ങിട്ട് ഒരു മാസം ആയുള്ളൂ. ബോർഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബോർഡിങ് നമ്മള് സ്പിറ്റ്സ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും വരുന്നത്, ഹെവി ബ്രീഡ്സ് കുറവാണ് കൂടുതലും. ഇപ്പൊ സ്പിറ്റ്സ് പിന്നെ ലാസാപ്സോ അങ്ങനെയുള്ള ബ്രീഡ്സ് ആണെങ്കിലും നിങ്ങൾ എടുക്കല്ലേ? കുഴപ്പമൊന്നുമില്ല. അതിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോണ്ട് നമ്മളിപ്പോ തുടങ്ങി ഇത്ര ഒരു മാസമൊക്കെ അല്ലായുള്ളൂ, ഗ്രൂമിങ് തുടങ്ങിയിട്ട് 3 മാസമായി. പക്ഷെ ഇത് ബോർഡിങ് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ട് 1 മാസമായിരുന്നു. 1 മാസം അല്ലേ, അതിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബോർഡിങ് ആണെന്നുണ്ടെങ്കിലും ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും ഒരു ന്യായമായ ഒരു ചെയ്തു തരാമല്ലോ അല്ലേ? കുഴപ്പമില്ല, നമ്മൾ അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മളിപ്പോ റേറ്റ് കുറച്ച് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്, മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ തൊടുപുഴയ്ക്ക് പുറത്തുള്ളവർ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തു കൊടുക്കില്ലേ? പിന്നെ തീർച്ചയായും ബോർഡിംഗ് ഒക്കെ ഇപ്പം മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്കപ്പ് ചെയ്യാം, കുഴപ്പമില്ല ആണല്ലേ. അപ്പോൾ വളരെ ചെറിയൊരു ഗ്രൂമിങ് സെൻ്റർ ആണ് കേട്ടോ, വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയൊരു ഗ്രൂമിങ് സെൻ്റർ ആണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അവർ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഡോഗ് ട്രെയിനിങ് സെൻ്ററും അതുപോലെ ബോർഡിങ്ങും ഒക്കെ ഒന്ന് കാണാം. അത് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ കേട്ടോ. എൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു വീടാണ്, നല്ലൊരു കുഞ്ഞു വീടാണ്, അത്യാവശ്യം നല്ല കോമ്പൗണ്ട് ഉണ്ട്. അപ്പം തൊടുപുഴയിൽ നിന്ന് കുമാരനാശാൻ റോഡാണ്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ചെറിയ വീട് കേട്ടോ, പിന്നെ വലിയ എന്താ പറയുക, വലിയൊരു ബോർഡിങ് സെറ്റപ്പല്ല, ചെറുതാണ്. ചെറുത് മീൻസ് അവർ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് 1 മാസമായിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് ബോർഡിങ്ങിന്റെ സെറ്റപ്പ് എങ്ങനെയാന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഏയ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബോർഡിങ് സെറ്റപ്പ്. നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. അവർ പുതുതായിട്ട് തുടങ്ങിയതുമാണ്, 1 മാസമായിട്ടുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്ലോറൊക്കെ കണ്ടല്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ അവർ മൂത്രമൊഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അകത്തൊരു പരിപാടിയും ചെയ്യാൻ അത് അനുവദിക്കാറില്ല. അനുവദിക്കാറില്ല മീൻസ് അവർ പുറത്തേക്ക് കൊണ്ടുപോകും, പിന്നെ അവർക്ക് അകത്ത് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പം അത്യാവശ്യം നല്ല വൃത്തിയുള്ള
ഒരു ചെറിയ ബോർഡിങ്, വലിയ സംഭവമല്ല, ചെറിയ ബോർഡിങ് ആണ്, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതന്നെ ഇപ്പോൾ അവർ വാഷ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ അതിന് മുന്നേ വന്നിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പം പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് തന്നെ എനിക്ക് നല്ല വൃത്തി തോന്നുന്നുണ്ട്. അപ്പോൾ തൊടുപുഴ ഉള്ളവർക്ക് എപ്പോൾ വേണേലും ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു ബോർഡിങ് ആയിട്ട് തന്നെ തോന്നുന്നു കേട്ടോ.